എന്നും ശാന്തമായ ക്യൂ കാണുന്ന സ്ഥാപനത്തിന് മുന്നിൽ അഭയാർത്ഥികൾ കൂട്ടം തെറ്റി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. നോക്കുമ്പോൾ മഴ ദുരന്തം. ബിവറേജസ് ഔട്ട്ലെറ്റിനുള്ളിൽ മഴവെള്ളം കയറി നാശമായിരിക്കുന്നു. ഈ മഴവെള്ളം പമ്പ് ചെയ്ത് കളയാതെ മറ്റേ വെള്ളം തരില്ലെന്ന് ജീവനക്കാർ പറഞ്ഞതോടെ ഒരു 100 ഹൃദയങ്ങൾ തകർന്ന് തരിപ്പണമായി. ആ കണ്ണുകൾ വേദനയുടെ ആഴം കാട്ടിത്തന്നു. നിരാശ കലർന്ന ചിരികളും ദുഃഖഭാരം തൂങ്ങുന്ന മുഖങ്ങളും. നോക്കുമ്പോൾ ആരോരുമില്ലാത്ത അനാഥരായി കോണ്ടസ ഫുള്ളുകൾ ചെളിവെള്ളത്തിൽ കിടക്കുന്നു. എങ്കിലും ഒരാശ്വാസമുണ്ടായിരുന്നു, കുറെ നേരം വെള്ളത്തിൽ കിടന്നാൽ പിന്നെ ഐസ് വേണ്ടിവരില്ല. പരിചയക്കാർ കാണാതെ മുഖം മറച്ചു വന്നവർ സംഗതി കിട്ടില്ലെന്നറിഞ്ഞപ്പോൾ അടുത്ത ആശ്വാസ കേന്ദ്രം തേടി ഓടി മറഞ്ഞു. പപ്പനാവൻ കൈയെടുക്കാൻ പോണെന്ന്, അപ്പൊ ലോകം അവസാനിക്കും, ഉള്ള പൈസ കൊടുത്ത് അത് വാങ്ങിച്ചു കുടിക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഇപ്പൊ 77 വയസ്സായി, അപ്പൊ അതുകൊണ്ട് മരിക്കുന്നതിന് എനിക്ക് പേടിയില്ല. കിട്ടില്ല, അപ്പൊ അവര് പറയണേ 1 മണി ആവുമെന്ന്, നമ്മളെ കൈ ഇരിക്കണ പൈസ കൊടുക്കണം 1 മണി ആവുമെന്ന്. അവിടെയും അവരടിക്കാനാണ് നിൽക്കണെ. ആ നമ്മളടി കടക്കുന്നില്ല, എന്റെ ആകെ 125 രൂപയേ ഉള്ളൂ. ആ രൂപ കൊടുത്ത് 1 പൈന്റ് വാങ്ങിച്ച് അടിക്കാന്ന് വരും. നമ്മൾ ബാറിൽ പോയാലേ 180 രൂപ കൊടുക്കണം, 1 പൈന്റ് എടുക്കണം. ആ എന്റെ പേര് ഗോപാലകൃഷ്ണൻ, ചെങ്കച്ചുള്ള, എന്റെ 117 വീട് അമ്മര്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. ഏറെ നേരമായിട്ടും വെള്ളം അടിച്ചു കളയാനുള്ള യന്ത്ര സംവിധാനം വർക്ക് ചെയ്യുന്നില്ല. മോട്ടോർ പമ്പ് വെള്ളം കുടിക്കുന്നുമില്ല, നമ്മളെയൊട്ട് കുടിപ്പിക്കുന്നുമില്ല. ഒടുവിൽ ആ ആനന്ദ നിമിഷം സമാഗതമായി. ദാ പോകുന്നു ദുഷ്ടനായ മഴവെള്ളം പുറത്തേക്ക്, ചവിട്ടി കൊല്ലണം. ഒടുവിൽ 5 മണിയോടടുപ്പിച്ച് കുടിവെള്ളം കിട്ടിത്തുടങ്ങിയതോടെ കുടിയൻസ് സന്തോഷത്തിലായി. ഇനി വേണം ആനന്ദ നൃത്തമാടാൻ.